കറുത്ത പ്രാതരിച്ചാൽ അകീരണം ഈ അബ്സോർഷൻ വരില്ല പക്ഷെ അതുകൊണ്ട് ക്യാൻസർ വരുന്നു എന്നുള്ള നമുക്ക് എവിഡൻസ് ഇല്ല ബ്രസ്റ്റ് പെയിൻ കൂടുതൽ ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴാണ് ചിലർക്ക് അത് കൂടുതൽ അത് നമ്മൾ ഹോർമോണുമായിട്ട് റിലേറ്റഡ് ആണ് ഇത് ഇപ്പം അങ്ങനെ മാസ്റ്റാൾജിയ വേദനയായിട്ട് വരുന്നവരിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് സാധാരണ സപ്പോർട്ട് ആവശ്യത്തിനുള്ള ബ്രസ്റ്റ് സപ്പോർട്ട് കൊടുക്കുക ഈ ബ്രസ്റ്റ് ക്യാൻസറുകളെ കുറിച്ചിട്ട് പൊതുവെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണം എന്ന് പറയുന്നത് രാത്രികാലങ്ങളിൽ സ്ത്രീകൾ ബ്ര ഉപയോഗിക്കാൻ പാടില്ല ഒപ്പം തന്നെ ചൂടുകാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്താകുമ്പോൾ ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ബ്രാസ് ഉപയോഗിക്കാൻ പാടില്ല എന്നിട്ടുള്ള വലിയ രീതിയിൽ ക്യാമ്പയിനും സോഷ്യൽ മീഡിയ പ്രചരണം നടക്കുന്നുണ്ട് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ അത് എവിഡൻസ് ബേസ്ഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അതിനൊരു എവിഡൻസ് ആയിട്ട് ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല അതിന് അങ്ങനെ പറയാൻ പക്ഷേ ഇപ്പം ഈ കറുത്ത പ്രാതരിച്ചാൽ അകീരണം ഈ അബ്സോർഷൻ വരില്ല പക്ഷെ അതുകൊണ്ട് ക്യാൻസർ വരുന്നു എന്നുള്ള നമുക്ക് എവിഡൻസ് ഇല്ല വരാൻ അത് പറയാനുള്ള ഈ പ്രചരണങ്ങളുടെ ഒക്കെ ഒരു അടിസ്ഥാനമില്ലാത്ത അതിനൊന്നും നമുക്ക് അതൊന്നും ഒരു ഇന്ന് അത് മാറ്റിയാൽ നമ്മൾ ക്യാൻസർ പ്രിവെന്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അത് അതൊരു ഒരു കാരണം അത് പ്രിവെന്റ് അങ്ങനെ പ്രിവെന്റീവ് മെഷേഴ്സിൽ അതൊട്ട് പറയുന്നുമില്ല സയന്റിഫിക്കലി പ്രൂവ്ഡ് അല്ല അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഇറുകിയ വസ്ത്രം ധരിക്കുന്നതിന്റെ ഒരു പ്രശ്നമായിരിക്കും അവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ടാവുക സാധാരണ നമ്മളിപ്പം പ്രായൊക്കെ ഇപ്പം ചിലർക്ക് ബ്രസ്റ്റ് പെയിൻ കൂടുതൽ മാസ്റ്റാൾജിയ എന്ന് പറയുന്നത് ബ്രസ്റ്റ് പെയിൻ കൂടുതൽ ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴാണ് ചിലർക്ക് അത് കൂടുതൽ അത് നമ്മൾ ഹോർമോണുമായിട്ട് റിലേറ്റഡ് ആണ് ഇത് ഇപ്പം ബ്രസ്റ്റ് പെയിൻ കൂടിയവർക്ക് കൂടുതൽ ഹോർമോൺ ബ്രസ്റ്റിൽ ആക്ട് ചെയ്യുന്നതേ അർത്ഥമുള്ളൂ അതിനകത്ത് അപ്പോൾ അവർക്ക് ചിലപ്പോൾ ചെറിയ കൂടുതൽ ഹോർമോൺ ബ്രസ്റ്റിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ക്യാൻസറിൻ്റെ ഒരു സാധ്യത കൂടുതലായിരിക്കും പക്ഷേ ഇപ്പം നമ്മൾ ഇപ്പം അങ്ങനെ മാസ്റ്റാൾജിയ വേദനയായിട്ട് വരുന്നവരിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് സാധാരണ സപ്പോർട്ട് ആവശ്യത്തിനുള്ള ബ്രസ്റ്റ് സപ്പോർട്ട് കൊടുക്കുക പിന്നെ ഇതേപോലെ തന്നെ ആഹാര ക്രമീകരണമേ പിന്നെ എക്സസൈസ് എനർജി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും റീഅഷുറൻസ് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മെഡിക്കേഷൻസ് അതിന് ഫലപ്രദമായ മെഡിക്കേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും മെഡിക്കേഷൻസ് അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളൂ ഈ ഇതെല്ലാം കഴിഞ്ഞ് ചികിത്സയിലേക്ക് വരുമ്പോൾ ഈ പലപ്പോഴും റേഡിയേഷൻ ആണോ നിർദ്ദേശിക്കുക ഒപ്പം തന്നെ സ്തനാർബുദം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ സ്തനം പൂർണ്ണമായും മാറ്റി ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒരു പോർഷൻ മാത്രം ആ രോഗം ബാധിച്ച ഭാഗം മാത്രം നീക്കുക എന്ന ചികിത്സയും പുതിയ കാലത്തുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റും ഇപ്പം ചികിത്സ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്തനാർബുദം നമുക്ക് മൂന്നായിട്ട് തിരിക്കണം ഒന്ന് എർലി ബ്രസ്റ്റ് ക്യാൻസർ ലോക്കലി അഡ്വാൻസ് ആൻഡ് മെറ്റാസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വേറെ എവിടോട്ടേലുമൊക്കെ പോയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻ സെല്ലുകൾ പോയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ ലങ്ങിലോട്ടോ ലിവറിലോട്ടോ ഒക്കെ സ്പ്രെഡ് ചെയ്തതാണ് മൂന്നാമത്തേത് ആദ്യത്തേതാണ് എർലി ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നതാണ് നമുക്ക് ക്യൂറബിൾ പ്രത്യേകിച്ച് സ്തനത്തിൽ മാത്രം ക്യാൻസർ സ്തനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രീ ക്യാൻസർ സ്റ്റേജ് കണ്ടുപിടിക്കാനേ 100% ക്യൂറബിളാണ് എർലി സ്റ്റേജ് കണ്ടുപിടിക്കാനേ ഒരു 90% നമുക്ക് കഴലകളിൽ വന്നിട്ടില്ലെങ്കിൽ 90% ക്യൂറബിളാണ് അതിൻ്റെ പ്രധാന ചികിത്സ എർലി ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പ്രധാന ചികിത്സ എന്ന് പറയുന്നത് സെൻട്രൽ റോള് സർജറിക്കാണ് അപ്പോൾ അത് സർജറി തന്നെ നമുക്ക് പല വിധത്തിലുണ്ട് ഒന്ന് സ്തനം വെച്ചുള്ള സർജറി ബ്രസ്റ്റ് കൺസർവേഷനുണ്ട് ബ്രസ്റ്റ് എടുത്ത് മാറ്റിയിട്ടുള്ളതുണ്ട് അല്ലെങ്കിൽ എടുത്ത് മാറ്റി റീകൺസ്ട്രക്ഷന് ഇങ്ങനെ പലതരത്തിലുള്ള സർജറികൾ അതിൽ ചെയ്യാം പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നോഡുകൾ പണ്ടൊക്കെയാണ് കഴലകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കും കഷത്തിലെ കഴലകൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കും സ്തനാർബുദം വന്നാൽ പക്ഷേ ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റിൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കഴലകൾ എടുക്കേണ്ട കാര്യമില്ല ഈ കഴലകൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കൈക്കൊരു സ്വാധീനക്കുറവ് ചലനശേഷി കുറവ് നമ്മൾ ജീവിതകാലം മുഴുവൻ കൈ സുരക്ഷിതമായിട്ട് യൂസ് ചെയ്യാനുള്ളതെല്ലാം ഗ്ലൗ ഇടുക അങ്ങനെയൊക്കെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ ഇപ്പോഴത്തെ ആണ് എർലി ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ ബ്രസ്റ്റിൽ കൊടുത്തിട്ട് ആ ഒരു ഇഞ്ചക്ഷൻ ആ മരുന്ന് എവിടേക്കാണ് കഷത്തിലെ ഏത് കഴലേക്കാണ് പോകുന്നത് എന്ന് നോക്കി ആ കഴലയെടുത്ത് പരിശോധിച്ചിട്ട് അതിലില്ലാന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കഴലയും എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ കൈ കൊണ്ടാണേലും കൈക്ക് നമുക്ക് സുരക്ഷിതമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഡോക്ടർക്കാണേലും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഫ്ലൂയിഡ് വരുന്നത് കുറവാണ് അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും ആദ്യം ഇത് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ നോക്കണം എന്നുള്ളതിൻ്റെ പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് നമുക്ക് ക്യൂറൽ ചാൻസ് കൂടുതലാണ് പിന്നെ ചികിത്സയുടെ കുറവ് കൊണ്ട് നമുക്ക് അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് കുറവാണ് ഈ കൊളാജിൻ പ്രോട്ടീൻ കേട്ടിട്ടുണ്ട് അപ്പം ഇത് സ്തനാർബുദത്തിന് കാരണമാവാറുണ്ടോ കൊളാജിൻ പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് അതിൻ്റെ പണ്ടൊക്കെ അതിൻ്റെ ഈ നമ്മൾ പ്രോസ്തസിസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് ചിലപ്പം മരുന്ന് പറയാം പക്ഷേ അത് അങ്ങനെ ഒരു ഇൻക്രീസ്ഡ് ഇൻസിഡൻസ് അങ്ങനെ ഡോക്യുമെൻ്റഡ് ആയിട്ടിപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല